എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ മല്ലിയില എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. മല്ലിയിലയെക്കുറിച്ച് നേരത്തെയും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് വിത്തില്ലാതെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും അത് റെഡിയാവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മുടെ കാലാവസ്ഥയും അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയതുകൊണ്ടോ സൂര്യപ്രകാശം കറക്റ്റായിട്ട് കിട്ടാത്തതോ ഒക്കെ ആയിരിക്കാം അതിന് കാരണം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും 100% സക്സസ് ആയിട്ട് മല്ലിച്ചെടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മല്ലിയില മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമായിട്ടുള്ളൊരു കാര്യമല്ല. പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും മല്ലി തുണിയിൽ കെട്ടിവെച്ച് മണ്ണിൽ പൊതിഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മല്ലി മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മല്ലി മുളപ്പിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ആ മുളച്ചു വന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കുക എന്നുള്ള കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മുളപ്പിക്കാനെടുക്കുന്ന മല്ലി വിത്തിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന മല്ലിയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കടകളിൽ നിന്ന് കിട്ടുന്നതും ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി ഫ്രഷ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത് പിന്നെ മുളച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇതിനെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ സപ്ലൈകോ എന്നൊക്കെ വാങ്ങിക്കുന്ന മല്ലി കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് സപ്ലൈകോ എന്നൊന്നുമല്ല, നമ്മുടെ വീടിനടുത്തുള്ള സാധാരണ ഒരു കടയിൽ നിന്നാണ്. അപ്പോൾ അത് കുറച്ച് നല്ല മല്ലിയായിട്ട് എനിക്ക് തോന്നി. അത് മുളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുളച്ച് കിട്ടുകയും ചെയ്തു. ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം മല്ലി എടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് പിളർത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി പരത്തുന്ന കോൽ ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് മർദ്ദം കൊടുക്കാതിരിക്കുക. ഒരുപാട് പ്രസ്സിങ് വന്നു കഴിഞ്ഞാൽ മല്ലി ഡാമേജ് ആയി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മല്ലി പെട്ടെന്ന് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലി അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് 1 ആഴ്ചകൾ വേണ്ടി വരും മല്ലി ഒന്ന് മുളച്ച് കിട്ടാനായിട്ട്. ഇങ്ങനെ പിളർത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മല്ലി മുളച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത മല്ലി തലേദിവസം രാത്രിയിൽ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നമുക്കിത് പാകാനെടുത്താൽ മതിയാവും. മല്ലിവിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണിലേക്ക് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ മണ്ണിലേക്കാണ് നമ്മൾ ഈ വിത്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് മുള വന്നാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി വാടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും. മാത്രമല്ല പിന്നീട് നമ്മൾ ഇതിലേക്ക് വളമൊന്നും ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ നമ്മൾ വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അകത്താതെ അടുപ്പിച്ച് തന്നെ വിത്തിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുത്തി ഒഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ വിത്ത് മുളയ്ക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സാധാരണ വിത്തുകൾ പോലെയല്ല മല്ലിവിത്ത്, അത് മുളച്ചു വരാനായിട്ട് 1 ആഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ചയോ തന്നെ വേണ്ടി വന്നേക്കാം. അപ്പോൾ എനിക്കിവിടെ 5-6 ദിവസത്തിനുള്ളിൽ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 മാസം കഴിഞ്ഞുള്ള ഇതിൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ 1 മാസം മുമ്പ് വിത്ത് ബാഗി മുളപ്പിച്ചെടുത്തിട്ടുള്ള മല്ലിച്ചെടിയാണിത്. ആ സെയിം മല്ലി തന്നെയാണ് കേട്ടോ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത്. നമ്മളിട്ട എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഒരു വളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനെ നേർത്ത് തണ്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരാൻ അത് സഹായിക്കും. പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇത് വെക്കാതിരിക്കുക. കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുക. അതുപോലെ മഴ കൊള്ളാത്ത ഏരിയകളിൽ വെക്കുക. അപ്പോൾ അങ്ങനെ 1-2 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചെടി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിലും നല്ല രീതിയിലാണ് മല്ലിച്ചെടി മുളപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിവരം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. കാരണം ഇത് കാണുന്ന മറ്റ് വ്യൂവേഴ്സിനും കൂടെ അതൊരു ഹെൽപ്പായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.